ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് നെക്ക് ഡിസൈൻസുകൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പേപ്പർ കട്ടിങ്ങിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പേപ്പർ നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നതെങ്കിൽ ക്യാൻവാസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിതിൽ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ താഴേക്ക് ലെങ്ത് എടുക്കുന്നത് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബോക്സ് പോലെ അങ്ങ് വരച്ച് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നാണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് 1 ഇഞ്ച് നമുക്കുള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം കണ്ടോ, ഇങ്ങനെ ഒന്ന് ഷേപ്പിലൊന്ന് വരച്ചെടുത്താൽ മാത്രം മതി നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗം കിട്ടും. എന്നിട്ട് നമുക്കിതാ കറക്റ്റ് ആ ഷേപ്പിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് നെക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടോ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നെക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ നെക്ക് നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ നെക്കാട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ക്വയർ നെക്ക് നമ്മൾ കുറച്ച് താഴ്ഭാഗത്ത് കുറച്ച് വൈഡായിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 3 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തു. താഴേക്ക് ഒരു 5.5 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുള്ളൂ കേട്ടോ. 5.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തു. അതിനുശേഷം ഈ ഒരു ഭാഗം നമുക്ക് കുറച്ച് വൈഡാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 3.25 എടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് മുകളിൽ നമ്മൾ 3 ആണ് എടുത്തത്, താഴെ നമ്മൾ 3.25 എടുക്കുന്നുണ്ട് കുറച്ച് വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ 3 തന്നെ എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ആ 3.25 മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് നമ്മൾ 3 മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നെക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ നെക്ക് നമുക്ക് നോക്കാം. മൂന്നാമത്തെ നെക്കിന് നമുക്ക് 3 ഇഞ്ച് വിട്ടും ലെങ്ത്ത് 6 ഇഞ്ചും എടുക്കുന്നുണ്ട്. നിങ്ങളുടെ അളവുകൾ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നമുക്കൊരു 3.5 ഇഞ്ച് നമുക്ക് ഇതാ ഈ ഭാഗത്തായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ 3.5 ഇഞ്ചിൽ നിന്നും ഇതാ താഴേക്ക് നമുക്ക് ഇതാ ഈ ഒരു ഷേപ്പിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ നെക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനുകളാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ നാലാമത്തെ നെക്ക് ഡിസൈൻ. നമുക്കിനി 3 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴേക്കൊരു 6 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് നമുക്ക് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഈ ഭാഗത്തായിട്ട് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആ 1 ഇഞ്ചിൽ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് കണ്ടോ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് പുറത്തേക്കായിട്ട് എടുക്കാം. അതിനുശേഷം ആ മാർക്കിങ്ങിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം താഴേക്ക് വരയ്ക്കാം. താഴെ നമുക്ക് ഉള്ളിലേക്കായിട്ട് ഒരു 1/4 ഇഞ്ച് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക തമ്മിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിനിത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നെക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് 3 ഇഞ്ച് നമുക്ക് വിട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതാ 7 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം കണ്ടോ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ചിട്ട് താഴ്ഭാഗത്തൊരു റൗണ്ട് പോലെ എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തു കണ്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള അടുത്ത നെക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത നെക്ക് നോക്കാം നമുക്ക്. അത് 3 ഇഞ്ച് തന്നെ വിത്ത് മാർക്ക് ചെയ്തു. ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷം ബോക്സ് പോലെ വരച്ചെടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ചൊരു നെക്കിൻ്റെ കറക്റ്റ് അതുപോലെയുള്ളൊരു നെക്കാട്ട് ചെയ്ത് താഴ്ഭാഗത്ത് മാത്രം എന്താ ഒരു 1/2 ഇഞ്ച് പോലെ നമുക്ക് മുകളിലേക്ക് ഉള്ളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ സ്ക്വയർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ. സിമ്പിളായിട്ടുള്ള നെക്കുകളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.